കണ്ണൂർ വയനാട് റോഡായി പാൽചുരത്തിന്റെ റോഡായിട്ടുള്ള പാൽചുരത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ചുള്ള ഒരു പരമ്പരയിലേക്കാണ്. ഇനി കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാൽചുരം റോഡ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ ജീവൻ പണയം വെച്ചാണ് യാത്ര. ഇതാണ് പൊളിയാൻ ബാക്കിയില്ലാത്ത കണ്ണൂരിലെ പാൽചുരം മോഡൽ. ഇതുവഴി പോകുന്നവർ എന്തെല്ലാം സ്മരിക്കും. ബ്രേക്ക് നല്ലോണം ചവിട്ടിയാലെ നിൽക്കൂ, അല്ല സ്കിഡായി പോകുന്നുണ്ട്, ഫുള്ള് ചേർലയില്ലേ, ഒരു രക്ഷയില്ലാത്ത റോഡാ, വളരെ മോശമായ അവസ്ഥയാണ്. കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്കുള്ള പ്രധാന വഴി, വയനാട്ടിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡ്, കണ്ണൂരിൽ നിന്ന് കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും നീളുന്ന പാത, അതിന്റെ കിടപ്പ് നോക്കൂ. ചുരം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ജീവൻ തിരിച്ചു കിട്ടിയാൽ ഭാഗ്യം. നാട്ടുകാർ സമരം ചെയ്തു, റീത്ത് വെച്ചു, റീൽസ് ഇട്ടു, അതും കുഴികളും ബാക്കി. കഴിഞ്ഞ മെയ്യിലും അറ്റകുറ്റപ്പണി നടത്തിയതാണ്. എന്നിട്ടോ 27 ദിവസം ഈ റോഡ് അടച്ചിട്ടിട്ട് പണിതായത്. 27 ദിവസം എന്നിട്ടും അവര് പോയ പോലെ പണിയും കഴിഞ്ഞ് പോയ പോലെ ടാറിങ്ങും പോയി, എല്ലാം പോയി. പണി തീരാത്ത വീടെന്ന് പറഞ്ഞാൽ പണി തീരാത്തൊരു സ്ഥലമാണിത്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടുന്ന റോഡ് പെട്ടുപോയൊരു സംഘം ഇതാ മൂന്നാം വളവിൽ. ഞങ്ങള് പുൽപ്പള്ളി, എൻ്റെ മോളുടെ കല്യാണം ഉറപ്പിയിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും വണ്ടി ഒരു കട്ടറിലേക്ക് ചാടി, കംപ്ലയിൻ്റായി. ഇനി പോകാൻ രക്ഷയില്ല. അവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെ എത്തി എവിടെ എത്തിയെന്ന് ചോദിച്ച്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ലെങ്കിൽ കുറച്ച് കോറവേസ്റ്റെങ്കിലും കൊണ്ടിട്ട് ഈ കുഴിയൊക്കെ നികത്ത് വേണമെങ്കിൽ വാഹന ഗതാഗതം സുഗമമായിട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാൽചുരത്തിൽ കൊണ്ടുതട്ടിയ കോടികൾ എത്ര, അതെല്ലാം പോയ വഴി എത്ര, ശരിയാക്കുമെന്ന വെറും വാക്കുകൾ എത്ര, അതിൻ്റെ കഥ നാളെ. ബിബിൻ മുരളിക്കൊപ്പം ശ്രാവൺ, ഈശാനെറ്റ് ന്യൂസ്.